നമസ്കാരം. രാഗലയ മ്യൂസിക് അവാർഡ് 2007-ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രണ്ടായിരത്തി നാല് മുതലാണ് മുംബൈ ആസ്ഥാനമായ രാഗലയ അക്കാദമി ഓഫ് മ്യൂസിക് ആൻഡ് ആർട്സ് സമഗ്ര സംഭാവനയ്ക്കുള്ള രാഗലയ മ്യൂസിക് അവാർഡ്സ് നൽകി തുടങ്ങിയത്. മലയാള ചലച്ചിത്ര ഗാനശാഖയുടെ കുലപതിയായ ശ്രീ ദക്ഷിണാമൂർത്തി സ്വാമിയും ഗായകരായ പി ലീലയും പി ജയചന്ദ്രനുമാണ് പ്രഥമ രാഗലയ മ്യൂസിക് അവാർഡിന് അർഹരായവർ. തുടർന്ന് 2005-ൽ പ്രശസ്ത ഗാനരചയിതാവും കവിയുമായ ശ്രീ ഒ എൻ വി കുറുപ്പ്, ഗായിക എസ് ജാനകി എന്നിവർക്കാണ് രാഗലയ പുരസ്കാരം ലഭിച്ചത്. 2006-ൽ മലയാള സിനിമയിലെ ഓൾറൗണ്ടർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ ശ്രീകുമാരൻ തമ്പിക്കും സംഗീത സംവിധായകനായ ശ്രീ എം കെ അർജുനനുമാണ് രാഗലയ പുരസ്കാരം നൽകി ആദരിച്ചത്. ഇത് രാഗലയയുടെ നാലാമത് അവാർഡാണ്. സമഗ്ര സംഭാവനയ്ക്കുള്ള രാഗലയ മ്യൂസിക് അവാർഡ് 2007-ൽ ആർക്ക് നൽകണമെന്നതിനെക്കുറിച്ച് രാഗലയയ്ക്ക് അധികം ചിന്തിക്കേണ്ടി വന്നില്ല. മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ തൻ്റെതായ പാത തെളിയിച്ച് ക്ലാസിക്കൽ ഗാനങ്ങൾ പോലും ജനകീയമാക്കിയ അകാലത്തിൽ നമ്മെ പിരിഞ്ഞുപോയ രവീന്ദ്രൻ മാസ്റ്റർക്കാണ് 2007-ലെ രാഗലയ മ്യൂസിക് അവാർഡ്. ഇക്കഴിഞ്ഞ ജനുവരി 6-ന് മുംബൈ ഷൺമുഖാനന്ദ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ രവീന്ദ്രൻ മാസ്റ്ററുടെ പത്നി ശോഭാ രവീന്ദ്രനും മകൻ സാജൻ മാധവും ചേർന്ന് രാഗലയ പുരസ്കാരം ഏറ്റുവാങ്ങി. ഐശ്വര്യ ഗ്രൂപ്പ് ഓഫ് പബ്ലിക്കേഷൻസിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ എൻ ആർ കെ പിള്ളയാണ് രാഗലയ്ക്ക് വേണ്ടി അവാർഡ് സമ്മാനിച്ചത്. കഴിവുള്ള നിരവധി പേർ നമുക്കിടയിലുണ്ട്. പക്ഷേ അവർക്ക് തങ്ങളുടെ കഴിവ് പ്രകടമാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള വേദി പലപ്പോഴും ഒരുക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കാറില്ല. മുംബൈ മലയാളികൾക്കിടയിൽ നിന്നും മികച്ച ഗായകരെ കണ്ടെത്തുക എന്ന ദൗത്യം രാഗലയ ഇത്തവണയും തുടർന്നു. അപകടങ്ങൾ അവിചാരിതമായി കടന്നു വരുന്നതാണ്, പക്ഷേ മരണം അങ്ങനെയല്ല. അത് അനിവാര്യമാണ്. അതിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ സാധ്യമല്ല. ചില മരണങ്ങൾ നമ്മെ ദുഃഖിപ്പിക്കുന്നു. ദുഃഖം കുറച്ചു നാളത് കഴിയുമ്പോൾ നമ്മളെ വല്ലാണ്ട് ചിന്തിപ്പിക്കുന്നു. അങ്ങനെയൊരു മരണമാണ് രവീന്ദ്രൻ മാസ്റ്ററുടേത്. ജീവിച്ചിരുന്നപ്പോൾ ആ പ്രതിഭാധനൻ എന്താണ് എന്ന് നമുക്ക് ഉള്ളുകൊണ്ട് മലയാളിക്ക് അറിയാൻ കഴിയാതെ പോയി. കുറച്ച് പാട്ടുകൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു, അത് നമ്മൾ കേട്ടു. അതൊക്കെ ഒരു വശം എങ്കിലും ആ സംഗീതകാരന്റെ മനസ്സിനുള്ളിലെ സംഗീത സാഗരം എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി. അത് നമ്മൾ ഇനി വരുന്ന കാലത്താണ് കൂടുതൽ അറിയാൻ പോകുന്നത്. വിജയകുമാറുമായിട്ട് ഇരുന്ന ഒരു ദിവസം എറണാകുളം BTS-ൽ എനിക്ക് മുംബൈ മലയാളികളുടെ മുമ്പിൽ ഒരു രവീന്ദ്രൻ സന്ധ്യ, എൻ്റെ ഗാനങ്ങൾ കൊടുത്തിണക്കിയൊരു സന്ധ്യ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആവാം, നമുക്ക് തീർച്ചയായിട്ടും ആവാം എന്ന് പറഞ്ഞു. പക്ഷെ വൈകിപ്പോയി. അദ്ദേഹം ജീവിച്ചിരിപ്പോൾ ഇവിടെ വന്ന് അങ്ങനെ ഒരു പരിപാടി നടത്തുവാൻ കഴിയാതെ പോയി. ആ സ്മരണ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഇങ്ങനെയൊരു ആശയം അദ്ദേഹം എടുക്കുകയും ഈ വർഷത്തെ പുരസ്കാരം മരണാനന്തര പുരസ്കാരമായിട്ട് സമ്മാനിച്ചുകൊണ്ട് ഈ ഒരു രവീന്ദ്രൻ സന്ധ്യ നിങ്ങൾക്ക് മുമ്പിൽ അഭിമാനപൂർവ്വം സ്നേഹപൂർവ്വം സമർപ്പിക്കുകയും ചെയ്യുന്നു.